Hello friends, I am Ashik. We are in our video. All of us are here. We are going to take a look at the terrain. We are going to take a look at the terrain. We are going to take a look at the terrain. We are going to take a look at the terrain. We are going to take a look at the casting. We are going to take a look at the നമ്മളെ ഈ വർഷത്തെ ഫസ്റ്റ് പെരണ്ടിക്കുള്ള ഏരിയയാണ് ട്ടോ ഈ വർഷത്തെ. അപ്പം കടലൊക്കെ കുറച്ച് ശോഭിച്ച് കിടക്കുകയാണ് എങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും നമ്മൾ ട്രാക്കിൻസും ഒക്കെ നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കാണുക ട്ടോ. പൊളിക്കാം. അപ്പോൾ എപ്പോഴേ ആശാനാണ്? എത്ര ഗ്രാമാണ് അറിയോ? 120 ഗ്രാമിന്റെ സിംഗറാണ് ട്ടോ. Correction and look on. Madakala man on the garden, number of Velon Kudika irrigated, Vella number shaded in April Mandayana. Number ever tuned on by Adam, Puppy Vella number of baggy gun. Younger and under the top. Abode, number of bite at it another. Ileana, the pump in Ilea, carry the Vanguard Singer, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഇറങ്ങി നോക്കാം തെരണ്ടിയൊന്നും നമുക്ക് ഈ വർഷം കിട്ടിയിട്ടില്ല ഈ വർഷത്തെ ഫസ്റ്റ് എറിയാണ് എന്തായാലും കണ്ടു നോക്കാം കേട്ടോ നമ്മൾ 2022 ഫസ്റ്റ് എറാണ് റോഡ് വെക്കാൻ ഒരു ഹോൾഡർ I'm going to go to the house. നമ്മുടെ മനോജ് ബ്രോ വന്നിട്ടുണ്ട് മനോജ് ബ്രോയുടെ കാര്യം ഞാൻ പറഞ്ഞു തരാം നമ്മൾ സിംഗർ മേടിക്കാനായിട്ട് ഒരുപാട് സ്ഥലത്ത് തിരക്കിട്ട് കിട്ടിയില്ല അപ്പോൾ പുള്ളി എന്റെ മോൾഡ് ഉണ്ടാക്കി ഇതല്ലേ ഉണ്ടാക്കിയത് മോൾഡ് ഉണ്ടാക്കിയതേ നമുക്ക് ദേ സിംഗർ കൊണ്ട് തന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് സിംഗർ പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് നല്ല കാര്യം കാരണം ഇതിപ്പോ കിട്ടാനില്ല കഴിഞ്ഞ വർഷം 200 രൂപ ആയിരുന്നു സിംഗർ ഈ വർഷം എത്രയാണെന്ന് അറിയോ 280 ആയി ഇപ്പോ ചോദിക്കുന്നത് കേട്ടോ റേറ്റ് അതുമല്ല സിംഗർ കിട്ടാനില്ല അതാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനേ ഉള്ളൂ നിങ്ങൾ കമന്റ് ചെയ്താൽ നമുക്ക് വേണേ ഇതിന്റെ മോൾഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാം ചെയ്തില്ലേ ചെയ്യാം ഇത് നമുക്ക് എന്തോ പറഞ്ഞ അടിച്ചിട്ടുണ്ട് കേട്ടോ മീനായിരിക്കണം തിരണ്ടിയാണ് നമ്മള് ഫസ്റ്റ് തിരണ്ടി ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് തിരണ്ടി നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഫസ്റ്റ് ദിവസമാണ് കേട്ടോ ഈ വർഷത്തെ തെരണ്ടിക്ക് ചുമ്മാ ഒന്ന് വന്നു നോക്കിയതാ ഫസ്റ്റ് ദിവസം തന്നെ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറയാനുള്ളത് വെച്ചാൽ നല്ല സന്തോഷത്തിലാണ് ഞാൻ മീൻ അടിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ സത്യത്തിൽ ഡ്രാഗ് നോക്കിയില്ല ഫുൾ ഡ്രാഗ് റോഡ് ഇങ്ങനെ ഇരുന്ന് വളയുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ രഞ്ജു ആശാന പ്രാശാന വെച്ച് മീൻ അടിച്ചു ഞാൻ പറഞ്ഞ നല്ല ചപ്പായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ വന്ന് നോക്കുമ്പോ കട്ടി ഡ്രാഗ് ചെറിയ മീനായിരിക്കും എവിടാ ഉണ്ട് കേന്ദ്രം അങ്ങോട്ട് പോകാം Fight game in there.
മണലില്ലല്ലോ, മണല് ബീച്ച് സ്ഥലം അല്ലാത്തതുകൊണ്ട് മീനെ കൊണ്ട് കേറ്റം പാടാണ്ടെങ്കിൽ പോയാൽ കുറച്ച് മണ്ണുണ്ടെ നമുക്ക് അങ്ങനെ കേട്ടായിരുന്നു. അടുത്തറിയാല്ലേ കുക്കി ഇളവി പോയിരിക്കാണ് കേട്ടോ. എന്താ കാര്യം അറിയത്തില്ല, അവസാനം വരെ ഉണ്ടായിരുന്നു. മണലല്ല, മണലാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് കേറ്റാൻ എളുപ്പമാണ്. നിങ്ങൾ കണ്ടില്ലേ, മൊത്തം കല്ലാണ്. കല്ലിൽ കൂടെ കൊണ്ട് ഇവനെ കൊണ്ട് കേറ്റാൻ പറ്റത്തില്ല. അവൻ കര വന്നിട്ട് പിന്നെ അങ്ങ് പോവാണ്. മണ്ണാകുമ്പോൾ വന്ന് അങ്ങ് അവിടെ അങ്ങ് അപ്പി അങ്ങ് ഇരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. നമ്മളൊരു മീൻ പോയെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഫുഡ് അടിക്കാൻ പോയതാ കേട്ടോ. അവിടുന്ന് നമുക്ക് അടുത്ത മീൻ അടിച്ചു. ഇതെങ്കിലും നമുക്ക് കേട്ടോ സമാധാനത്തിൽ. നേരത്തെ നമുക്ക് മീൻ കേറ്റാൻ പറ്റാത്ത മീൻ കാരണം നമ്മുടെ അവിടെ മണലില്ലായിരുന്നു. സാവ് പിടിച്ച കൂട്ടായി പോയി ഓടി. ഞാൻ അവിടെ നിന്നു പറയുക, ഇപ്പൊ കുഞ്ഞുണ്ണിക്ക് മീനെങ്ങാനും അടിക്കണമെന്ന് പറയാം. പേടിച്ചു എത്തി പറഞ്ഞു. പുള്ളിയെ ഏൽപ്പിച്ചിട്ട് നമ്മള് ഫുഡ് അടിക്കാൻ പോയതാ കേട്ടോ. ഫുഡ് അടിച്ചു, ഓട്ടത്തിലെല്ലാം ജയിച്ചു. ഇവിടെ മൊത്തം റീഫാണ്. റീഫിൽ തട്ടിയാണ് നമ്മള് മീൻ പോവാറുള്ളത്. മുന്നോട്ട് വരുമോ? വരുന്നിടത്തോളം വരട്ടെ. അവൻ വലി വലി കുറച്ച് ഇവിടെ നിന്ന് ഇവിടെ തന്നെ കേറ്റാനാണോ? അവിടെ നിന്ന് കേറ്റാൻ പാടാണ്. നേരത്തെ വിളിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സ്ഥലത്തൊന്നും പിടിക്കാതെ ബീച്ചിലേക്ക് ഇറങ്ങുവാണെങ്കിലേ മാക്സിമം നടന്നു പോവാം. അതൊക്കെ നടന്ന് കയറി വരിക. അപ്പൊ നമുക്ക് കുറെ ലൈൻ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ നടന്നു വരുന്നേ. മീൻ കേറിങ് വരും. ഒരുപാടങ്ങ് വടക്കോട്ട് വിട്ടു കൊടുത്തിരിക്കും. അപ്പൊ നമ്മുടെ ലൈൻ ഏകദേശം കിട്ടിയിട്ടുണ്ട്. മീൻ അതിനർത്ഥം കരയിലെത്തി എന്നാണ് കേട്ടോ. അവസാനം കേട്ട ലൈൻ എന്ത് പറഞ്ഞായിരുന്നു? നല്ലൊരു ഗുണോ മൾട്ടി കൺട്രോൾ ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാലോ. മണ്ണില് പൊറഞ്ഞോ കാശാനോ? നമ്മളെ 2022 ഫസ്റ്റ് 2 നമുക്ക് ആദ്യം ഓർമ്മ അടിച്ച് നമ്മ
നമ്മുടെ കയ്യിലെ കുഴപ്പമില്ല, തിരണ്ടിയുടെ ഭാഗ്യം കൊണ്ടാണോ തിരണ്ടി ആദ്യം പോയെ. ആദ്യം പോയത് ഇതിലും വലുതായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് തന്നെ തിരണ്ടി പിടിക്കുന്ന കാര്യം ചോദിക്കാനൊക്കെ വിളിക്കാറുണ്ട്, മിക്ക ദിവസവും വിളിക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാണ്, തിരണ്ടി പിടിക്കാൻ മുമ്പ് ആദ്യം നമ്മൾ എല്ലാ തിരണ്ടിക്കും ചിലപ്പോൾ ഇത് കാണണമെന്നില്ല, ചില തിരണ്ടിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ നോക്കണം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ഇത് കണ്ടോ, നല്ല അരവുള്ള ഒരു സാധനമാണ്. ഇപ്പൊ നമ്മുടെ ദേഹത്തൊക്കെ കൊണ്ടാ കീറും, തിരണ്ടിയുടെ ദേഹത്ത് ചിലപ്പോൾ കയറണമെന്നില്ല. അപ്പൊ ആദ്യം ചേട്ടാ നമ്മൾ ഇതെടുത്ത് കളയാം, പിന്നെ മീനെ തൊടാൻ നിൽക്കാവും. ഇതെടുത്തിട്ട് കരയെല്ലാം തൊടല്ലേ, ചിലപ്പോൾ ആരുടെ ഒരു കാലി കൊള്ളാൻ ചാൻസ് ഉണ്ട്. നല്ല പാല് പോലെ ഇരിക്കുകയാണ് കേട്ടോ, വെള്ള കളറാണ്. ആരുടെ കാലി കൊള്ളാത്ത രീതിയിൽ വേണം കേട്ടോ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ചിലപ്പോ നല്ല പണി കിട്ടും. ഇവിടെ നിൽക്കാൻ പാടില്ല, ലൈഫ് ഗാർഡ് ഉണ്ട് അവിടെ, അവർ നമ്മൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് കയറാൻ പോകണം കേട്ടോ, അതേണ്ട മീൻ ഇവിടെ ഇവിടെ എടുത്തെടുത്തു ഇവിടെ മറ്റേ വലിയ വലി അരി ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. പുള്ളിയുടെ എല്ലാം നമ്മളെ റോഡ് റീല് വേപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ട് പുള്ളിക്കും പാർസൽ പറഞ്ഞ് ഞങ്ങളെന്തോ ഭാഗ്യത്തിന് കഴിച്ച് കൈ കഴുകാൻ പോയപ്പോഴാണ് വിളിച്ചത്. അങ്ങനെ പാർസൽ നമ്മൾ കാണിച്ച് ക്യാൻസൽ ചെയ്തപ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എന്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് മീൻ പിടിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ്? അതും തിരണ്ടി നെഞ്ചി കത്തി റീല് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മനോജേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ഹാൻഡിൽ ചെയ്തില്ലേ, അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളെ സിംഗർ പൊട്ടിപ്പോയി കേട്ടോ, അതിന് സിംഗർ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഇനിയും വെയിറ്റിങ്ങിലാണ്, നമ്മളെ മീനെ കാണിച്ചാ കേട്ടോ. ഏഹ് ഇപ്പഴ ഏ കിടക്കാൻ നമ്മുടെ തിരണ്ടി. തിരണ്ടി എത്ര കിലോ വരും മനുഷ്യ? ഇത് ഇനി പറ എത്ര കിലോ വരും? അതാണ് സൈസ് ഉണ്ട് മീൻ, കാണുന്ന പോലെ അല്ല കേട്ടോ. അപ്പൊ അതെ നമുക്ക് അതെ ഇനിയും നോക്കാം. അപ്പൊ നമ്മള് തുടങ്ങുമല്ലേ ഇനിയും. നല്ല ഓട്ടോ ഓടി, പക്ഷേ അവിടുത്തെ വീഡിയോ
കേട്ടാ അപ്പോൾ ഞാൻ നേരത്തെ ഒരു തിരണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊമ്പിന്റെ അരിപ്പിക്കടുത്ത് വന്നോ ഈ തിരണ്ടിയിൽ ഞാൻ അത് പറയാണ് കേട്ടോ കണ്ടോ കളിക്കരുത് ആ കൊമ്പിനകത്ത് കൊമ്പ് ഡേഞ്ചറാണ് കണ്ടോ ഇത്രേ ഉള്ളു പരിപാടി നമ്മൾ ഒടിച്ചു കളയാ ശരിയാ ചിലപ്പോൾ വേറെ ഏതും കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൽ ഉടനെ ഉള്ളു ചിലതിൽ രണ്ടെണ്ണം കാണും ഒരു ചെറുത് ഒരു വലുത് ചിലപ്പോൾ രണ്ടും വലുതായിരിക്കും ചിലപ്പോൾ രണ്ടും ചെറുതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തതിന് വേണ്ടി ട്രൈ ചെയ്യാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മീൻ കേട്ടോ എത്ര കിലോ വരും സെയിം തന്നെ അല്ലേ നോക്കിപ്പോണം ഇവിടെ മൊത്തം എന്താ പായലൊക്കെയാണ് കേട്ടോ കടലിൽ കിടക്കുന്ന മീനെ പിടിക്കുന്നതല്ലേ ഇത് അവിടുന്ന് ഇവിടെ അതേ കിടക്കുന്നത് രണ്ടെണ്ണം ആയിട്ടുണ്ടേ ഈ രണ്ടെണ്ണോട് ഒറ്റ കൈ പൊക്കം നോക്കുക ഒരു സമ്മാനം അയ്യോ പൊക്കിയാണേ പൊക്കിയാണേ രണ്ടുപേരും ഒരേന്ന് പൊക്കിയാണേ രണ്ട് ഓക്കെ അടുപ്പിച്ചേ ചേട്ടെ അടിപൊളി രണ്ട് നല്ല സൈസ് തിരച്ച് നമുക്ക് ഇട്ടിട്ടുണ്ട് തിരണ്ടി എന്ന് പറയാം കേട്ടോ ഇത് പിടിച്ചൊരു അരമുക്കാ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തത് കിട്ടിയത് വയ്യ കേട്ടോ അതെന്തേ ഗോപിക്ക് ഇതേ മീനെ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഗോപി ഗോപിക്ക് മീൻ അടിച്ചിട്ടുണ്ട് തന്റെ ആഗ്രഹം സഫലമായ അത് മതി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഫൈറ്റ് ഉണ്ടോ ഫൈറ്റ് ചെറുതാന്ന് തോന്നേ ഇവിടെ നിങ്ങൾ പിടിച്ചാൽ മതി ടെൻഷൻ ഉണ്ടോ ഗോപി ആ എന്തെ പ്രാവ് കൂടുതലാണോ ഞാൻ ചെക്ക് ചെയ്തോട്ടെ ആസം കൂടുതലുള്ള ഗാഫി ഞാൻ രണ്ടുപേരും റെഡി ആയിക്കോണ്ടേ താഴെ പേടിക്കണ്ട നിങ്ങളെ ഞാൻ വലിയ ആശാനൊന്നും അല്ല പക്ഷേ അറിയാത്തൊരാൾക്ക് നമ്മുടെ അറിവ് പകർന്നു കൊടുക്കണം അത് എൻ്റെ ഒരു അഭിപ്രായം ഓടുന്നുണ്ടോ തിരണ്ടി മുള്ളുള്ളൂ എന്ന് വിചാരിച്ച ഓടുന്നത് മീനെ കിട്ടിയിട്ടുണ്ടേ ബേബേ ഇതിലേക്ക് വരുവാട്ടോ
ഇടയ്ക്ക് വെച്ച് രണ്ട് വീഡിയോ നമ്മുടെ ഫോണിലായിട്ട് ഫോൺ ഓഫായി പോയി, ഗോപ്രോയും ഓഫായി പോയായിരുന്നു. പിന്നെ ഗോപ്രോ ചാർജ് ചെയ്തിട്ട് നമ്മളത് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം മൊത്തം രണ്ട് മുള്ളോ അപ്പോൾ രണ്ട് മുള്ളുണ്ടെന്ന് കേട്ടോ അത്ര രണ്ടിക്ക്. അത് താഴെയാണ് ഞാനങ്ങ് താഴെ കൊണ്ടുപോകാത്തത്. അപ്പോൾ അതെ ഇനി മീനെ കാണിച്ചു തരാം. മീൻ അവിടെ കിടക്കണതാ, നമുക്ക് മീനെ കണ്ടിട്ട് വരാം. ഗോപിയുടെ തിരണ്ടി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ സൂപ്പർ. ആണോ ചെയ്യാട്ടോ? അതെ അതെ അതെ. അപ്പൊ എന്നെ ഒരുപാട് പേര് തിരണ്ടി പിടിക്കാൻ വിളിക്കുന്നുണ്ട്. അതില് ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ എന്നെ ഡെയിലി വിളിക്കാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇന്ന് ഫസ്റ്റ് മീൻ അടിച്ചപ്പോ ഞാൻ വിളിച്ചു. പുള്ളി പത്തനംതിട്ട നിന്നാണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ടോ? എത്ര മണിക്കൂർ എടുക്കും? അവർ രണ്ടര മണിക്കൂർ എനിക്ക് ഫസ്റ്റ് മീൻ അടിച്ചപ്പോൾ അവിടെ നിന്ന് വിട്ടു വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കിലേ എന്തായാലും ആ വന്നതിനുള്ള ഫലം കണ്ട് ദേ കൊണ്ടുപോകുന്നു മീനെ. ഹാപ്പിയാണോ? പിന്നെ ഭയങ്കര ഹാപ്പി, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിയാണ്. ഇത്രയത്തെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. ജീവിതത്തിൽ മറക്കപ്പെട്ട ആഗ്രഹങ്ങളാകുമ്പോഴല്ലോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഹിൽസ് വെച്ചല്ലേ ഡ്രീം കാസിൽ, അതിലെ ഒന്നിനത്തെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. പ്രത്യേക സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ ഡ്രീമായിട്ട് കൊണ്ടു നടന്നിട്ട് അതിനെ പിടിക്കുക എന്നുള്ളത് പറയുമ്പോൾ അത് സാധിച്ച നാഷിക്കിനോടും ഇത് കരക്കേറാനും ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര ദൈവത്തിനോടും എല്ലാവരോടും എന്താ പറയേണ്ടത്, നടത്തില്ല. തീർത്ഥാർത്ഥ കടപ്പാടും സ്നേഹം മാത്രമേ ഉള്ളൂ. ദേ കൊണ്ടുപോകും നമ്മളെ രണ്ട് മീൻ. ഒരു മീനാണ് കിടപ്പുണ്ട്. നമുക്ക് നാലാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അഞ്ചാമത്തെ മീൻ ഒന്ന് നമ്മളെ മിസ്സായി. ഇപ്പൊ നാലാമത്തെ മീൻ കൊടയാറുണ്ട്. റിട്ടേൺ പോണു. ആ ഇപ്പൊ മാറി കേട്ടോ, ക്യാമറ ഉണ്ടപ്പോ മാറി. ഉണ്ടോ
നമ്മള് തിര വരുമ്പോ വെച്ച് കൊടുത്താലേ ചിലപ്പോ അടിച്ചും കയറും കഴിഞ്ഞു. സീനാണ് കേട്ടോ സാധനം ഇവിടെ ഇതുണ്ട്. നമ്മൾ എന്താ പറയുന്നത് ബാർബ് പോലുണ്ടോ? ബാർബ് പോലെ അടിച്ചാ പിന്നെ തിരിച്ചിറങ്ങുന്ന കാര്യം പാടാ. പിന്നെ ഇതുണ്ടോ? എന്റെ എൻഡ് ഉണ്ടോ? ഇവിടെ കട്ട് കുറവാണ്, ഇവിടെ ഒടിഞ്ഞിരിക്കുകയും ചെയ്യും. നമ്മുടെ ദേഹത്ത് മനുണ്ടോ? ഈ സാധനം നമ്മുടെ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ അവിടെ ഒടിഞ്ഞിരുന്ന ഒന്നും ചെയ്യാൻ പറ്റും. പിന്നെ സർജറി ചെയ്തേലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ വലിയ കാരണവന്മാർ പറഞ്ഞോ കളഞ്ഞാലോ മോനെ. അപ്പതേ നാല് മെയ് ഇട്ടിട്ടുണ്ട്. നമ്മള് രണ്ടെണ്ണം ഒരാൾക്ക് കൊടുത്ത് പവിടെ ഒരെണ്ണം കൊണ്ട് കേട്ടോ. ലാസ്റ്റ് കിട്ടിയ രണ്ട് ഒരേ സൈസാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് പറയുകയും ചെയ്തു കേട്ടോ. മീനടി ഒരുപാട് ലെങ്ത് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ കൂടെ എന്നുള്ളത് ഗോപി കൃഷ്ണൻ, മനോജ് ഏട്ടൻ, രഞ്ജു ആശൻ, വിഷ്ണു, പത്തനംതിട്ട, ക്യാമറ പിടിച്ചിരിക്കുന്ന റിയാസാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരന് മീൻ കിട്ടി കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പിടിച്ചു. അപ്പൊ ആഗ്രഹം കുറവാണ്. അപ്പൊ പുള്ളിക്ക് പിടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. മനോജാണ് നാളെ കിട്ടും. ഇവരും നാളത്തേക്ക് നമ്മൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം അവരുടെ സിംഗർ ഇല്ലായിരുന്നു, അവർക്ക് സിംഗർ ഉണ്ട്, അവർക്ക് മീൻ കിട്ടിയാണ്. അപ്പൊ ശിഖരപ്പെട്ടിപ്പോയി. ഗോപി കൃഷ്ണന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മളാ വീഡിയോ എടുത്ത് സഹായിച്ച ആളതും അതാണ് കേട്ടോ. എല്ലാവർക്കും അപ്പോഴും നമ്മൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ കാണാം കേട്ടോ.